എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ വാർത്തകൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം അപ്പം നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഗുരുവായൂരിലെ ഭണ്ഡാരവരവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ അതിൽ കൃത്യം നിരോധിച്ച നോട്ടുകൾ വരാറുണ്ട് അത് നമ്മൾ ഓരോരോ എപ്പിസോഡായിട്ട് നമ്മൾ കൃത്യം ചെയ്യാറുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അതങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇതിൽ വരവിൽ നിരോധിച്ച നോട്ടുകൾ വരുമ്പം അതിൻ്റെ ഗുണവും ദോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അത് ആരാണ് ഇടുന്നത് അത് ഭക്തർ കുറച്ച് കഴിഞ്ഞിട്ട് ഗുരുവായൂരൊക്കെ വരുമ്പം ഭഗവാന് കൊടുക്കാൻ വേണ്ടി വെക്കുന്ന പൈസ ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് പറയുന്നു അപ്പം നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം നമ്മൾ ഗുരുവായൂർ ബന്ധപ്പെട്ട വാർത്തകളല്ലേ ചെയ്യുന്നത് അപ്പം നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾക്ക് ചിന്തിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അതിൽ വേറെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കൃത്യമായിട്ട് അതിൽ എത്ര വന്നിട്ടുണ്ട് എങ്ങനെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് ഇന്ന കാര്യം കൊണ്ടായിരിക്കാം ചെയ്തതെന്നൊക്കെ അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസത്തെ ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് നാല് കോടി രൂപ രണ്ട് കിലോ ഇരുന്നൂറ്റി മുപ്പത്തി ഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാം സ്വർണം ലഭിച്ചു വെള്ളി ലഭിച്ചത് അറുപത്തി കിലോ തൊള്ളായിരത്തി മുപ്പത് ഗ്രാം കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരത്തിന്റെ നാനൂ നാൽപ്പത്തി മൂന്ന് കറൻസികളും നിരോധിച്ച ആയിരം രൂപയുടെ നാല് കറൻസികളും അഞ്ഞൂറിന്റെ ഇരുപത്തൊന്ന് കറൻസിയും ലഭിച്ചു കനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല ഈ ഭണ്ഡാരവരവ് രണ്ടേ പോയിന്റ് നാല് ലക്ഷം രൂപ നാല് ഏഴു ലക്ഷം രൂപ ക്ഷേത്രം കിഴക്കേ നടയിലെ എസ് ബി ഐയുടെ ഈ ഭണ്ഡാര വഴി രണ്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ ലഭിച്ചു സ്ഥിരം ഭണ്ഡാര വരവിന് പുറമെയാണിത് ഇതൊക്കെയാണ് വരവ് നമ്മൾ നിരോധിച്ചതിനോട്ട് രണ്ടായിരം കുറച്ച് മുമ്പെയാണ് നിരോധിച്ചത് അപ്പോൾ അത് ചിലപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ ആയിരവും അഞ്ഞൂറും ഇപ്പോഴും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തിന്റെ നാലും അഞ്ഞൂറിന്റെ ഇരുപത്തി ഒന്ന് കറൻസി അത് ചിലപ്പം ചിലരൊരു വഴിപാടായിട്ട് തന്നെ കാണലുണ്ടാവും നമ്മളെ കയ്യിലുള്ളതൊക്കെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് അതിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് ആരെയും നന്നാക്കിയിട്ടോ ഒന്നും കാര്യമില്ല എന്ത് ാലും ഉത്സവമാണ് വരുന്നത് ഉത്സവത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരാനുണ്ട് പറയാനുണ്ട് അപ്പം എന്ത് തന്നെയായാലും ഇപ്പം ഗുരുവായൂർ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അറിയാലോ സഹസ്രകലാ സംരക്ഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പം കുട്ടികൾ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല പുറത്തുനിന്ന് തൊഴാം പിന്നെ ഒരു വരി മാത്രമേ ഉണ്ടാവുള്ളൂ വടക്കേവാതിലൂടെയാണ് കടത്തിവിടുക അപ്പം ഗുരുവായൂർ ഉത്സവത്തിന് വരുന്നവർക്കൊക്കെ കൃത്യമായിട്ടറിയാം അവസാനത്തെ ഒരു നാല് ദിവസമെങ്കിലും ഗുരുവായൂരിൽ ഏതെങ്കിലും ഒരു ദിവസം വരാൻ ശ്രമിക്കുക വർണ്ണശോഭയിൽ ഗുരുവായൂർ നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അപ്പം എല്ലാവർക്കും വീണ്ടും വലിയൊരു നന്ദി പറയുന്നു